ഇന്ന് അള്ളാഹു നമുക്ക് വലിയൊരു സൗഭാഗ്യമാണ് ചെയ്തു തന്നത്. കാരണം ഈ പരിപാടി നിശ്ചയിക്കുമ്പോ ഇങ്ങനൊരു ഒത്തുവരിൽ ഉണ്ടാകുമെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അഥവാ റജബ് ആറിന്റെ രാവിലാണ് നമ്മൾ ഉള്ളത്. ഇന്ത്യയിലെ ഔലിയാക്കളുടെ സുൽത്താൻ എന്നെക്കാളും വലിയൊരു വലിയ ഇന്ത്യയിൽ വേറെ ഇല്ല എന്നാണ് മഹാന്മാര് പറയുന്നത്. ഇന്ത്യയിലെ എല്ലാ ഔലിയാക്കളുടെയും സുൽത്താനാണ് സുൽത്താനുൽ ഹിന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ ഗരീബ് നവാസ് ഖാജാ മുഈനുദ്ദീനുൽ ജിസ്തിയിൽ അജ്മീരി റളിയല്ലാഹു. അവിടുന്ന് വഫാത്തായത് റജബ് ആറിനാണ്. അപ്പൊ റജബ് ആറിന്റെ രാവാണ്. അപ്പൊ രണ്ടും കൂടി മജ്ലിസും നമ്മുടെ ഈ മഹത്തായ സദസ്സും അവിടുത്തെ വഫാത്തിന്റെ രാവും എല്ലാം ഒത്തു വരുമ്പോ ഇതൊരു മുസ്തജാബായ മജ്ലിസായി മാറും. അതുകൊണ്ട് ഇന്നത്തെ ഈ മജ്ലിസ് ഹാജാത്തങ്ങളുടെ ഒരു ആണ്ടിന്റെ സദസ്സുകൂടിയാണ്. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് തന്ന വലിയ ഒരു തൗഫീഖാണ്, ഒരു ഭാഗ്യമാണ് എന്ന് എല്ലാവരും കരുതും. അള്ളാഹു നമ്മുടെ മജ്ലിസ് പൊരുത്തമുള്ള, അവൻ ഇഷ്ടപ്പെടുന്ന, അവൻ കബൂലിയത്ത് തരുന്ന വലിയ ഒരു മജ്ലിസായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂല് ചെയ്യട്ടെ. റജബ് ഇരുവ റജബിന്റെ രാവിൽ എല്ലാ റജബിന്റെ രാവുകളിലും ചൊല്ലേണ്ട പ്രത്യേകമായ ദിക്കറുണ്ട്. ആദ്യത്തെ പത്തിൽ പ്രത്യേകമായി ചൊല്ലൽ പുണ്യമേറിയ ഒരു ദിക്കറാണ് സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം എന്ന ദിക്കർ 100 തവണ ചൊല്ലണം. അത് വലിയ പവറാണ്. ഇസ്മുൽ അഅലമാണ് എന്ന് വരെ മഹാന്മാർ രേഖപ്പെടുത്തിയ ജലാലിയത്തിന്റെ ഇസ്മാണ് യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്കർ. അപ്പൊ അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൊട്ടാരത്തിലേക്ക് ബൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവന്നു ആസിഫ് ഇബ്നു ബർഹിയാ എന്ന് പറയുന്ന വലിയ വലിയ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൊട്ടാരത്തിലേക്ക് ബൽക്കീസ് രാജ്ഞി പുറപ്പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞപ്പോ ബൽക്കീസ് രാജ്ഞിയുടെ മുന്നിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ പവറും അതിന്റെ മഹിമയും വെളിവാക്കി കൊടുക്കണമെന്ന നിലക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? അപ്പോഴാണ് മനസ്സിലായത് ബൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിലെ സിംഹാസനം മാസങ്ങൾ വഴി ദൂരമുള്ള യാത്രയിലൂടെ ഒരു പക്ഷേ കൊണ്ടുവരാൻ വലിയ സംവിധാനങ്ങളോടുകൂടെ മാത്രമേ കൊണ്ടുവരാൻ കഴിയൂ. അത്രയും വലിയ സിംഹാസനം, ആ സിംഹാസനം ആരാണ് കൊണ്ടുവരിക? പലരും പറഞ്ഞു 10 ദിവസം കൊണ്ട് കൊണ്ടുവരാം, ഒരാഴ്ച കൊണ്ട് കൊണ്ടുവരാം, ഒരു ദിവസം കൊണ്ട് കൊണ്ടുവരാം. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു പറ്റൂല, ഏറ്റവും പെട്ടെന്ന് ആരാ കൊണ്ടുവരിക? ഒരു മിനിറ്റ് കൊണ്ട് കൊണ്ടുവരാം, അതും പറ്റൂല. അവസാനം ഒരു സെക്കൻഡ് കൊണ്ട് കൊണ്ടുവരാം, അതും പറ്റൂല, അതിനു മുമ്പും കൊണ്ടുവരണം. അപ്പോഴാണ് ആസിഫ് ഇബ്നു ബർഹിയാ എന്ന് പറയുന്ന വലിയ ആ ദൗത്യം ഏറ്റെടുക്കുകയാണ്. കണ്ണ് അടച്ച് തുറക്കുന്നതിന് മുമ്പ്, അതൊരു സെക്കൻഡിനെക്കാളും താഴെയാണ്, ആ സമയത്തിന്റെ ഉള്ളിൽ കണ്ണിങ്ങനെ അടച്ചു തുറക്കുന്ന ആ സമയം, ആ സമയത്തിന്റെ ഉള്ളിൽ കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവന്നു. ജിന്നും മിൻസും അടക്കി ഭരിച്ചു സുലൈമാൻ നബിയുള്ളാ ജഗദലപതികൾ കതിപതിയായി വാഴുമ്പോൾ ജഗ ജഗ സ്വരമിൽ ഹുദുഹുദുയോ തിരു സവിധത്തിൽ അധിപതിയെ പുതുമക്കത കേട്ട് ജവാ ബല്ലോ ജിന്നും മിൻസും ജിന്നും മിൻസും അടക്കി ഭരിച്ചു സുലൈമാൻ നബിയുള്ളാ ജഗദലപതികൾ കതിപതിയായി വാഴുമ്പോൾ ജഗ ജഗ സ്വരമിൽ ഹുദുഹുദുയരുക്കതയോ ഇത്തിരു സവിധത്തിൽ അധിപതിയ പുതുമക്കത കേട്ട് ജവാ ബല്ലോ ബൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിലെ സിംഹാസനം ആസിഫ് ഇബ്നു ബർഹിയാ എന്ന് പറയുന്ന വലിയ കൊണ്ടുവന്നത് കണ്ണടച്ച് തുറക്കുന്ന സമയത്തിന്റെ ഉള്ളിലാണ്. എങ്ങനെയാണ് സാധ്യമായത്? ഇസ്മുല്ലാദത്താല പറന്നെത്തി. ഇസ്മുല്ലാദം എന്ന് പറയുന്ന ആ ഇസ്മുല്ലാദം ഏതാണ്? പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായെങ്കിലും ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത്
ഇസ്മുല്ലാദം യാ ഹയ്യു യാ ഖയ്യൂം എന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇസ്മാണ്. അത് ഔലിയാക്കളുടെ ഭക്ഷണമാണ്. മനസ്സിലെ മുറാദുകൾ കരുതി നല്ല മനസ്സോടെ ചൊല്ലണേ, ഒരു 100 തവണ ചൊല്ലണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ല ഹയ്യിൽ ഖയ്യൂം, സുബ്ഹാനല്ല ഹയ്യിൽ ഖയ്യൂം, സുബ്ഹാനല്ല ഹയ്യിൽ ഖയ്യൂം, സുബ്ഹാനല്ല ഹയ്യിൽ ഖയ്യൂം, സുബ്ഹാനല്ല ഹയ്യിൽ ഖയ്യൂം. ചൊല്ലേ സുബ്ഹാനല്ല ഹയ്യിൽ ഖയ്യൂം, സുബ്ഹാനല്ല ഹയ്യിൽ ഖയ്യൂം.